സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മീഷണർ എ കൗശികും എ ഡി ജി പി മനോജ് ഇബ്രഹാമും തീപിടുത്തമുണ്ടായ സ്ഥലം പരിശോധിച്ചു. അതേസമയം മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും വിളിച്ചുവരുത്തി വിശദീകരണം തേടണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്ത് നൽകി. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുക. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകളും ഓഫീസിൽ ഉണ്ടായിരുന്നതായാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് അട്ടിമറി സാധ്യതയും അന്വേഷിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണ ഉത്തരവിൽ 5 പരിഗണനാ വിഷയങ്ങളാണ്. തീപിടിക്കാനുള്ള കാരണം, നഷ്ടത്തിന്റെ കണക്ക്, സ്വീകരിക്കേണ്ട മുൻകരുതൽ, നഷ്ടപ്പെട്ട ഫയലുകൾ ഏതെന്ന് കണ്ടെത്തേണ്ട ചുമതലയും അന്വേഷണ സംഘത്തിനാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മീഷണർ എ കൗശികിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം. എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ സെൽ എസ് പി വി അജിത് വിരലടയാള വിദഗ്ധരും തീപിടുത്തമുണ്ടായ പ്രോട്ടോകോൾ ഓഫീസിൽ പരിശോധന നടത്തി. അതേസമയം തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് പോലീസ് സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. ഓഫീസ് മുറിയിലുണ്ടായിരുന്ന ഒരു ഫാനിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവരുമ്പോൾ മാത്രമേ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. അതിനിടയിൽ മുഖ്യമന്ത്രിയെയും ഗവർണറെയും വിളിച്ചുവരുത്തി വിശദീകരണം തേടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്ത് നൽകി. ആർ റോഷിപാൽ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.